ഗ്ലോറി ടു ഗാഡ്. എല്ലാ മാതാപിതാക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും ദൈവമക്കൾക്കും യൗവനക്കാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലൂടെ ഒരു ചെറിയ സന്ദേശം, ഒരു ഷോർട്ട് മെസ്സേജ് നിങ്ങളോട് ദൈവം അറിയിക്കുകയാണ്. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയം ആ കല്യാണ വീട്ടിൽ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും ആ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ മറിയം യേശുവിനോട്, മകനെ, വീഞ്ഞില്ല എന്ന് അറിയിച്ചു. യേശു കർത്താവ് ആ സമയത്ത് മറിയത്തോട് പറയുന്നു, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ മറിയം ശുശ്രൂഷകരോട് അറിയിക്കുന്നു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അവണ്ണം ചെയ്യുവീൻ. യേശു കർത്താവ് ശുശ്രൂഷകരോട്, അവിടെ പുറത്ത് യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമപ്രകാരം 6 കൽപാത്രങ്ങളുണ്ട്, അവയിൽ വെള്ളം കോരി നിറയ്ക്കുവീൻ എന്ന് പറഞ്ഞു. ശുശ്രൂഷകരതിൽ വെള്ളം കോരി നിറച്ചു, വിരുന്നുവാഴിക്ക് കൊണ്ടു കൊടുത്തു. ഇത്രയും ശ്രേഷ്ഠകരമായ വീഞ്ഞ് ഇതുവരെ എവിടെയിരുന്നു എന്ന് വിരുന്നുവാഴി ചോദിച്ചു. മണവാളനെ വിളിക്കുന്നു, മണവാളനെ പ്രശംസിക്കുന്നു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. ഇവിടെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതം അത്ഭുതമാകുവാൻ ഇപ്പോൾ എന്നെ ഈ ഷോർട്ട് മെസ്സേജിലൂടെ കാണുന്ന നിങ്ങളുടെ ലൈഫ് ഒരു മിറക്കിളാകുവാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1, യേശു ക്രിസ്തുവിനെ ആ വിവാഹത്തിന് ക്ഷണിച്ചു. ഇൻവൈറ്റ് ജീസസ്. യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. 2, മറിയം യേശു കർത്താവിനോട് വന്ന് പറയുകയാണ്, മകനെ, വീഞ്ഞ് തീർന്നു പോയി, അവിടുന്ന് പ്രവർത്തിക്കണം. 2, ഞാൻ കാണുന്നത് യേശുവിനെ ആ വിവാഹത്തിന് ആ ശുശ്രൂഷയിൽ അവർ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നതാണ്. 3, ഞാൻ കണ്ടത് ശുശ്രൂഷകരോട് യേശു കർത്താവ് പറഞ്ഞ വാക്കിനെ ആ ശുശ്രൂഷകർ അനുസരിച്ചതാണ്. യേശു കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് അവരനുസരിച്ചു. ജീവിതം അത്ഭുതമാകാൻ 3 കാര്യങ്ങൾ. 1, യേശു കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. 2, യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും യേശുവിനെ പ്രവർത്തിക്കുവാൻ അനുവദിക്കുക, ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ പ്രതിസന്ധികൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിനോട്, യേശുവിനോട് പങ്കുവയ്ക്കുക. കർത്താവിന് കൈമാറിയ ഒറ്റ ഫയലുകളും ഇതുവരെയും തകർന്നു പോയിട്ടില്ല, പ്രവൃത്തിയാകാതിരുന്നിട്ടില്ല, അത്ഭുതം സംഭവിക്കാതിരുന്നിട്ടില്ല. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ ഫയലുകൾ, ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ, വിഷമത്തിൻ്റെ, ഭാരത്തിൻ്റെ, വൈഷമ്യത്തിൻ്റെ, ആകുലതയുടെ ഒക്കെ ആ ഭാരങ്ങൾ, പ്രാർത്ഥനകൾ, ഫയലുകൾ യേശുവിന് സമർപ്പിക്കുക. കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. 3, യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുമ്പോൾ കർത്താവ് നമുക്ക് ചില ഇൻസ്ട്രക്ഷൻസ് നൽകിത്തരും. അത് ചെയ്യരുത്, അത് ചെയ്യണം, അവിടേക്ക് പോകണം, അവിടേക്ക് പോകണ്ട എന്നൊക്കെയുള്ളതായ ഇൻസ്ട്രക്ഷൻസ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിത്തരും. ആ ഇൻസ്ട്രക്ഷൻസിനെ നാം അനുസരിക്കുവാനിടയാകണം. യേശു കർത്താവിനെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്താൽ, യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചാൽ, യേശു ക്രിസ്തു നമുക്ക് തരുന്നതായ ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ അനുസരിച്ചാൽ, കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞായതുപോലെ ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിളായി നമ്മുടെ ജീവിതവും മാറുവാനിടയാവും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും കർത്താവിനെ നാം ക്ഷണിക്കാത്തത് കൊണ്ടാണ്. യേശു ഒരു വ്യക്തിയിൽ വന്നാൽ ആ വ്യക്തി ഒരു അത്ഭുതമാകുന്നു. യേശു ഒരു വീട്ടിൽ വന്നാൽ ആ വീടൊരു അത്ഭുതമാകുന്നു. യേശു കർത്താവ് എവിടെ വരുന്നുവോ ആ വരുന്ന ഇടം ഒരത്ഭുതമായി തീരുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരത്ഭുതമാകുവാൻ, നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമാകുവാൻ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. യേശു കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന ആളായിരിക്കാം, നിങ്ങളൊരു ബിസിനസ്സുകാരനായിരിക്കാം, നിങ്ങളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം, നിങ്ങളൊരു കമ്പനിയിൽ ജോലി എടുക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു തൊഴിൽ രഹിതനായിരിക്കാം, ഒരു വീട്ടമ്മയായിരിക്കാം, ഒരു പഠിക്കുന്ന കുഞ്ഞായിരിക്കാം, ആരുമായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ യേശുവിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. 3, യേശു കർത്താവ് നിങ്ങൾക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസിനെ നിങ്ങൾ അനുസരിക്കുക. വാട്ട് ടു ടേൺ ഇൻ ടു വൈൻ. പച്ചവെള്ളം വീഞ്ഞായി പരിണമിച്ചതുപോലെ നിങ്ങളുടെ ജീവിതവും ആ നിലകളിൽ സൂപ്പർ നാച്ചുറലായൊരു മാറ്റത്തിന് കാരണമായി തീരും, അത്ഭുതമായി തീരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.